ശ്രീ ഷാബു പ്രസാദ്, തോൽവിയാകട്ടെ ജയമാകട്ടെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിപ്പോൾ 118 സീറ്റ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ താഴ്ന്നാലും 113 വന്നാലും അവർക്ക് കേവല ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ അവർ ഭരിക്കട്ടെ എന്ന് കർണാടകത്തിലെ ജനങ്ങൾ വിധിയെഴുതുകയാണെങ്കിൽ അതിൽ മറ്റൊന്നും ചെയ്യാനാകില്ല. അപ്പോഴും ആ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും, ബി ജെ പിയുടെ പരാജയത്തിൻ്റെയും കാരണങ്ങൾ എന്ത് എന്നത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എത്തിച്ചേരുന്ന ഘട്ടങ്ങളിൽ ഒന്ന്, നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഇവിടെ സർക്കാരിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണോ? ഇനിയിപ്പം ഇവിടെ ഈ നമ്പറിൽ അവർ എത്തുകയാണെങ്കിൽ, അവര് ഭൂരിപക്ഷം എന്നുള്ള നമ്പറിൽ എത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ വിജയം തന്നെയാണ്. അതാണ് ജനവിധി. അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് അംഗീകരിക്കുക തന്നെ വേണം. ഒരു ഏതൊരു ജനാധിപത്യ പ്രേമിയും ജനാധിപത്യ വിശ്വാസിയും അത് അംഗീകരിക്കുക തന്നെ വേണം. അത് ബി ജെ പിയും അത് അംഗീകരിക്കും, തീർച്ചയായിട്ടും അംഗീകരിക്കും. പക്ഷെ അവിടെ ബി ജെ പി ഇവിടെ സമാനതകളില്ലാത്ത, ഇതൊരു അടുത്ത കാലത്തൊന്നും ബി ജെ പി നേരിട്ടിട്ടില്ലാത്ത പല വെല്ലുവിളികളും ബി ജെ പി ഇവിടെ കർണാടകത്തിൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ്. അത് പലതും ഇപ്പോൾ പറഞ്ഞതുപോലെ ബി ജെ പി ഇവിടെ തന്നെ പ്രശ്നമാണ്. അത് മറ്റാരുടെയും പ്രശ്നമല്ല. അതിന് കോൺഗ്രസിനെയും അല്ലെങ്കിൽ ശിവകുമാറിന്റെ പണത്തിനെയും ഒന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതുവരെ ഒരു സംസ്ഥാനത്തും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ബി ജെ പി സർക്കാർ അവിടെ നേരിട്ടിട്ടുണ്ട്. അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നൊന്നും ഞാൻ പറയില്ല. അവിടെ പണം, ജാതി, സാമുദായിക പ്രശ്നങ്ങൾ, അഴിമതി, ഇതെല്ലാം കർണാടക രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അതിന്റെ ആ കുത്തുകളിൽ ഒരു ഭാഗം, അതിന്റെ ഒരു ഇത് റിഫ്ലക്ഷൻ ബി ജെ പിയിലും ഉണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അതിനേക്കാൾ എല്ലാം ഉപരി, അതിനേക്കാൾ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വെക്കാവുന്ന കാര്യം, ഈ കാര്യങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങൾ, ഈ പുഴുക്കുത്തുകളെയും ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകളെയും ഒഴിവാക്കാൻ വേണ്ടിയുള്ള വലിയ സംഘടനാപരമായ തീരുമാനങ്ങൾ ബി ജെ പി കേന്ദ്ര നേതൃത്വ തലത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിവിടെ നടപ്പാക്കിയിട്ടുമുണ്ട്. ആ നടപ്പാക്കിയതിന്റെ റിഫ്ലക്ഷൻസ് ആണ് ബി ജെ പിയിൽ നിന്നുണ്ടായ വൻതോതിലുള്ള കൊഴിഞ്ഞുപോക്കുണ്ടായത്, ഒരുപാട് പേര് ഒഴിവായി പോയത്, ഒരുപാട് പേർക്ക് സീറ്റ് നിഷേധിച്ചത്, അങ്ങനെയുള്ള അത് തീർച്ചയായിട്ടും ഈ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. അതും ബി ജെ പിയുടെ ഈ ഇത്തരത്തിലുള്ള ഈ പിന്നോക്ക് പോകലിന് ഒരു കാരണമായിട്ടുള്ളത്. പക്ഷെ അത് ഇപ്പൊ പറഞ്ഞ പോലെ അതൊരു തിരിച്ചടിയല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനിയും ഇവർ ഭൂരിപക്ഷം, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി അവർ അധികാരത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇനിയുള്ള 5 വർഷം ഒരു നല്ല പ്രതിപക്ഷമായി ഇരുന്നു കൊണ്ട് വളരെ മികച്ച രീതിയിൽ സംഘടനയെ പുനഃസംഘടിപ്പിക്കാനും സംഘടനയെ വളരെ, അതായത് ഇത്രയും നാൾ അല്ലെങ്കിൽ പലയിടത്തും ആ കർണാടക രാഷ്ട്രീയത്തിന്റെ പുഴുക്കുത്തുകൾ ബാധിക്കാത്ത രീതിയിൽ ബി ജെ പി എന്ന സംഘടനയെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും ആ കെട്ടിപ്പടുക്കാനും പറ്റിയ വളരെ നല്ലൊരു അവസരം കൂടിയാണ് ബി ജെ പിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. പ്രതിസന്ധികൾ എന്നും അവസരമാക്കുന്നതിൽ ആ ബി ജെ പി കാണിച്ചിട്ടുള്ള ഒരു ബിരുദുണ്ട്, ഒരു കലയുണ്ട്. അത് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇത് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ജനവിധി ജനവിധിയാണ്, അതിനെ അംഗീകരിക്കുകയും ചെയ്യണം, അംഗീകരിക്കുകയും വേണം. ഇത് ഇങ്ങനെയാണ് നമ്പറുകൾ അവസാനിക്കുന്നത് എങ്കിൽ അത് 100% കോൺഗ്രസ് അഭിനന്ദനം അർഹിക്കുന്നു. അവരുടെ പ്രവർത്തനത്തിന്റെ വിജയം തന്നെയാണത്, വിജയം തന്നെയാണത്, അതിൽ യാതൊരു സംശയവും എനിക്കില്ല. പക്ഷേ ഇത് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന വളരെ വലിയ ഒരു അവസരം കൂടിയാണിത്, ഒരു ക്ലീനപ്പിനുള്ള ഒരു അവസരം കൂടിയാണിത്. അത് ബി ജെ പി നല്ല വ്യക്തമായിട്ട് യു പിയിലും ഇവിടെ എവിടെയാണ് ഗുജറാത്തിലും ഒക്കെ ചെയ്തതുപോലെയുള്ള അത്തരത്തിലുള്ള ഒരു ക്ലീനപ്പിനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയും കൂടി ബി ജെ പി അടുത്തൊരു 5 വർഷം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയെ തടയാൻ ആർക്കും കഴിയില്ല. യു പി മറ്റൊരു യു പിയോ മറ്റൊരു ഗുജറാത്തോ ഒക്കെ പോലെ തന്നെ സംഘടനാപരമായി കർണാടകയും ഭാവിയിൽ മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു.